കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാരക്കുറ്റി ഗ്രീനറി വില്ല നാടിന് സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തുടക്കമിട്ട കോളനികളുടെ മുഖച്ഛായ മാറ്റുന്ന സമഗ്ര നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി കോളനി ആധുനിക രീതിയിൽ നവീകരിക്കുകയായിരുന്നു. ഗ്രീനറി വില്ലയുടെ ഉദ്ഘാടനം എം കെ രാഘവൻ എം പി നിർവഹിച്ചു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാരക്കുറ്റി ഗ്രീനറി വില്ല നാടിന് സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തുടക്കമിട്ട കോളനികളുടെ മുഖച്ഛായ മാറ്റുന്ന സമഗ്ര നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി കോളനി ആധുനിക രീതിയിൽ നവീകരിക്കുകയായിരുന്നു. ഇതിനായി ഗ്രാമപഞ്ചായത്ത് ഫണ്ടും പൊതുജനങ്ങളിൽ നിന്നും സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തിയ പ്രവൃത്തിക്കാവശ്യമായ മെറ്റീരിയലുകൾ എന്നിവയെല്ലാമാണ് ഉപയോഗപ്പെടുത്തിയത്. ഗ്രീനറി വില്ലയുടെ ഉദ്ഘാടനം എം കെ രാഘവൻ എം പി നിർവഹിച്ചു. കേരളത്തിലെ ജനപ്രതിനിധികൾക്ക് ഭീഷം ലുലത്ത് വലിയ മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് എന്ന നിലയിൽ ഭാവനാപരമായി പദ്ധതികൾ നടപ്പാക്കിയതാണ് മികച്ച നേട്ടത്തിലെത്താൻ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചതെന്നും എം പി കൂട്ടിച്ചേർത്തു. ഇത്തരം ഒരു ലക്ഷ്യം വീട് കോളനി വാസയോഗ്യമാക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രശ്നം എടുത്തിട്ടുള്ള റിസ്ക് ചെറിയ റിസ്ക് അല്ല. പഞ്ചായത്തിൻ്റെ ഫണ്ടിന് പുറമെ സ്പോൺസർമാരെ കണ്ടെത്തി അതിൽ അവിടെ താമസിക്കുന്ന പാവപ്പെട്ടവർക്ക് ഒരു വീടായി മാറ്റാൻ കഴിഞ്ഞുവെങ്കിൽ ഷംലത്ത് മേഡത്തിന് ജനങ്ങളോടുള്ള അവരുടെ പ്രതിബദ്ധതയാണ് ഇവിടെ തെളിയിക്കപ്പെടുന്ന നമ്മൾ ആലോചിക്കുക. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്നും കടപ്പാടുണ്ടാകുന്ന ജനങ്ങളോടാണ്. ജനങ്ങളാണ് നമ്മുടെ എല്ലാം ദാസ് യജമാനന്മാർ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത് ചടങ്ങിൽ അധ്യക്ഷയായി. ഗ്രീനറി വില്ല യാഥാർത്ഥ്യമാവാൻ അഹോരാത്രം പ്രവർത്തിച്ച പി അഹമ്മദ്, കെ കെ സി റഷീദ് എന്നിവരെ എം പി ഉപഹാരം നൽകി ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്തിന് ഗ്രീനറി വില്ല നിവാസികൾ പൊന്നാട ചാർത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക്, ആയിഷ ചാലപ്പുറത്ത് സി പി ചെറിയ മുഹമ്മദ്, കെ ടി മൻസൂർ, എം എ അബ്ദുറഹ്മാൻ, ഗിരീഷ് കാരക്കുറ്റി, ഷംസുദ്ദീൻ ചെറുവാടി, സി പി അസീസ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വീട് റിപ്പയറിംഗ്, പ്ലാസ്റ്ററിംഗ്, പെയിൻറിംഗ്, പ്രവേശന കവാടം തുടങ്ങി വിവിധ പദ്ധതികളാണ് കോളനിയിൽ നടപ്പാക്കിയത്. സമൂഹത്തിലെ താഴെക്കിടയിലുള്ള ഒരു വിഭാഗം തിങ്ങിപ്പാർക്കുന്ന ലക്ഷം വീട് കോളനിയിൽ കാലങ്ങളായി അവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അറുതി വരുത്തി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവരുടെ ആരോഗ്യം, ശുചിത്വം, വിദ്യാഭ്യാസം എന്നിവ ഉറപ്പുവരുത്തി അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പദ്ധതി ആരംഭിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.